2025 വരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിലോട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഫൈനാൻഷ്യൽ പ്രിപ്പറേഷൻസ് മസ്റ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് 100 ഡേ സേവിങ് ചലഞ്ച് ആണ്. നമ്മളിപ്പോൾ 20 ഡേയ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് പണം എടുത്ത് വെച്ചതും സേവ് ചെയ്തതും, അതുപോലെ നിങ്ങളെ കൊണ്ട് ഈ ഒരു സേവിങ് ചലഞ്ച് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു 3 മാസം എന്തൊക്കെ ട്രിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സേവിങ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. ആൻഡ് ബിഫോർ ദാറ്റ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് മണി സേവിങ് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വീഡിയോസൊക്കെ സമയമുണ്ടെങ്കിൽ കയറുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോസിനകത്ത് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ സേവിങ് ജേർണിക്കകത്ത് ഒക്ടോബർ മാസം 1-14 നോക്കുകയാണെങ്കിൽ 1-ാം തീയതി നമ്മൾ ലാസ്റ്റ് വീക്ക് ദറ്റ് മീൻസ് ലാസ്റ്റ് മന്ത് നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തത് 700 rupees ആയിരുന്നു. ഇങ്ങോട്ട് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് 1-ാം തീയതി നമ്മുടെ കയ്യിൽ 800 rupees ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെയിലി 100 rupees വെച്ച് എടുത്ത് വെച്ച് 14-ാം തീയതി ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 2000 രൂപ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ നോട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പലതരത്തിൽ 200-ൻ്റെയും അതുപോലെ 20-ൻ്റെയും 50-ൻ്റെയും 100-ൻ്റെയൊക്കെ പല നോട്ടുകൾ ഇതിനകത്തുണ്ട്. ടോട്ടൽ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിപ്പം ടോട്ടൽ ഉള്ളത് 2000 രൂപയാണ്. അപ്പം നിങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് സ്പെഷ്യലി തിരിച്ചെടുക്കാൻ സാധിക്കാത്ത പോലെ ഒരു കുടുക്കയിലൊക്കെ ഇട്ട് വെക്കുന്നത് നല്ല കാര്യമായിരിക്കും. നമുക്ക് ടെൻഡൻസിക്കത്തില്ല ചിലവാക്കാനുള്ള ടെൻഡൻസികൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. കുറച്ചുകൂടി ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. ഒരു പുതുവർഷം വരാൻ പോവുകയാണ്, കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അപ്പം എന്തിനു വേണ്ടിയിട്ട് ഞാൻ സേവ് ചെയ്യണം അല്ലേ? ഇനിയിപ്പം ഏകദേശം എത്ര ദിവസങ്ങളുണ്ട്? 80 ദിവസങ്ങളേ ഉള്ളൂ. ഈ 80 ദിവസവും നിങ്ങൾക്ക് വരുമാനമില്ലാത്ത വീട്ടമ്മയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് സേവ് ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു 3 മാസം നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് 20 രൂപ എടുത്ത് വെക്കാനോ 5ഓ 10ഓ 15ഓ ചെറിയ പൈസകൾ നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ ഒരു പാത്രത്തിലിട്ട് വെച്ച് നോക്കുക. ഒരു മാസം നിങ്ങളെ കൊണ്ട് 500 രൂപ എടുത്ത് വെക്കാൻ സാധിക്കുന്നുണ്ടോ? ഇറ്റ്സ് ഓക്കെ. അടുത്ത മാസം സെയിം തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് 2 മാസമെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയാണ് നമുക്ക് 500 എടുത്ത് വെക്കാൻ സാധിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ 2025ലോട്ട് പോകണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു RD, മിനിമം ഒരു RDയോ അല്ലെങ്കിൽ ഒരു SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? പോസ്റ്റ് ഓഫീസ് RD ഒക്കെ നല്ല ഓപ്ഷനുകളാണ്. നമുക്കൊരു 5 വർഷമൊക്കെ നമ്മൾ 500 വെച്ച് ചെറിയ ചെറിയ തുകകൾ ഇട്ടുകൊണ്ടിരുന്നാൽ തന്നെ 5 വർഷം കൊണ്ടൊരു വലിയ എമൗണ്ടായിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ചിന്നി ചിതറി പോകേണ്ട 500 രൂപയാണ്. പക്ഷേ നമ്മൾ എല്ലാ മാസവും ഒരു നിക്ഷേപത്തിലോട്ട് അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ തുകയായിട്ട് കാലക്രമേണ ഞാൻ അവിടെ കിടന്നത് വളരുന്നുണ്ടായിരിക്കും. 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തിനെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായൊരു സ്ഥലത്ത് ആ ഒരു പണത്തിന് നമുക്ക് വിനിയോഗിക്കാൻ നമുക്ക് പ്രാപ്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ തുടങ്ങണം. ഇന്ന് നമ്മൾ തുടങ്ങണം. ഇനി നമ്മുടെ മുമ്പിൽ എത്രയോ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അടുത്ത വർഷം തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. 80 ദിവസങ്ങളേ ഉള്ളൂ. ആ 80 ദിവസങ്ങൾക്ക് ബാക്കിൽ നിങ്ങൾ നിന്നുകൊണ്ട് ചിന്തിക്കുക, അടുത്ത വർഷത്തേക്ക് ഞാൻ എത്ര രൂപയുടെ ഒരു RD സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഒരു SIP ആണ് ഞാൻ ലുക്ക് ഓൺ ചെയ്യുന്നത്. ഇത്ര രൂപ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അതെന്നെ കൊണ്ട് എനിക്ക് ഇത്ര ഒരു 100,000 രൂപ ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ മാസം എന്നെ കൊണ്ട് ഇത്ര രൂപ എടുത്തു വെച്ച് സേവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒരു റിയലൈസേഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട മാസങ്ങളാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓൾ റൈറ്റ്. അപ്പം ഇതിൻ്റെ ഒരു ബേസിൽ വേണം നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യാൻ. ഓൾ റൈറ്റ്. അപ്പം അതുപോലെ കഴിഞ്ഞു പോയ നമ്മുടെ മുമ്പിൽ കടന്നു പോയ 9 മാസങ്ങളുടെയും കുറേ മിസ്റ്റേക്സുകളും ലേണിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ ഒരു 3 മാസങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം ആ ഒരു സെൽഫ് റിയലൈസേഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്താലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.